കണിക്കുന്ന പൂവിട്ടത് കണ്ടാൽ മലയാളിയുടെ മനസ്സിൽ പൂതിരി കത്തും. വിഷുക്കാലത്തിൻ്റെ വരവറിയിക്കൽ കൂടിയാണ് മലയാളിക്ക് കൊന്നക്കാലം. മീനച്ചൂട് കനത്തതോടെ നാട്ടിലും നഗരവഴികളിലുമെല്ലാം കൊന്ന പൂത്ത കാഴ്ചയാണ്. വിഷുവിൻ്റെ വരവറിയിച്ച് യാത്രക്കാരുടെ കണ്ണിനും മനസ്സിനും കുളിർമയേകി വഴിയോരങ്ങളിൽ പൂത്തുലഞ്ഞു നിൽക്കുകയാണ് കണിക്കൊന്ന. ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ മലയാളിയുടെ ഒരു വർഷത്തെ നല്ല നാളുകളുടെ തുടക്കമാണ് ഓരോ വിഷുപ്പുലരിയിലും ഒരുക്കുന്ന വിഷുക്കണി. അതിൽ മലയാളികൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് കൊന്നപ്പൂവ്. മറ്റെല്ലാം ഉണ്ടെങ്കിലും കൊന്നപ്പൂവില്ലെങ്കിൽ മലയാളിക്ക് കണി പൂർത്തിയാവില്ലെന്നാണ് വിശ്വാസം. ഒപ്പം കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പവുമാണ് കണിക്കൊന്ന. നേരം തെറ്റി കണിക്കൊന്ന പൂക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായെങ്കിലും കത്തുന്ന ചൂടിലാണ് സ്വർണവർണം പൊഴിക്കുന്ന കണ്ണിക്കാരം കാണാൻ ഏറെ ഭംഗി. ഇത്തവണ മാർച്ച് ആദ്യവാരം മുതൽ തന്നെ കണിക്കൊന്ന പൂത്തു തുടങ്ങി. ഇടയ്ക്ക് പെയ്ത വേനൽ മഴയിൽ ചിലയിടങ്ങളിൽ പൂവ് പൊഴിഞ്ഞെങ്കിലും കണിയൊരുക്കാനുള്ളതുണ്ട്. മണ്ണിലെ ജലാംശം പരിധിവിട്ട് കുറയുമ്പോഴൊക്കെ കണിക്കൊന്നകൾ പൂക്കുമെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. സസ്യങ്ങൾ പൂവിടുന്നത് നിയന്ത്രിക്കുന്നത് ഫ്ലോറിജൻ എന്ന സസ്യ ഹോർമോണാണ്. ചൂട് കൂടുമ്പോൾ ഫ്ലോറിജന്റെ ഉൽപ്പാദനം വർദ്ധിക്കുന്നതാണ് ഇത്തരം പ്രതിഭാസത്തിന് കാരണം. ചിലപ്പോൾ വർഷത്തിൽ മിക്ക മാസങ്ങളിലും ചില കൊന്നകൾ പൂക്കാറുണ്ട്. വാദം, പിത്തം, കഫം എന്നീ ത്രിദോഷങ്ങൾ ശമിപ്പിക്കാൻ കൊന്നപ്പൂക്കൾ ഉപയോഗിക്കാറുണ്ട്. രക്തശുദ്ധിക്കും മലബന്ധം മാറ്റാനും ഈ പൂക്കൾ ആയുർവേദ വൈദ്യന്മാർ ഉപയോഗപ്പെടുത്തുന്നു. കൊന്നയുടെ തോലുകൊണ്ടുള്ള കഷായം തൊക്കു രോഗങ്ങൾ അകറ്റും. കൊന്നത്തോൽ ഉണക്കിപ്പൊടിച്ച് പാലിൽ ചേർത്ത് കഴിക്കുന്നത് ശ്വാസകോശ രോഗങ്ങൾക്കും ഫലപ്രദമാണ്. ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ നേടാൻ റെഡിയാണോ? മലയോര മേഖലയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂമായ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു സമ്മാന പെരുമഴ. ഏപ്രിൽ 1 മുതൽ മെയ് 15 വരെ പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന സമ്മാന കൂപ്പണിലൂടെ ദിവസേനയുള്ള നറുക്കെടുപ്പിൽ സ്വർണ്ണ നാണയം സ്വന്തമാക്കാനുള്ള സുവർണ അവസരം. ഈ ഉത്സവ സീസൺ ആഘോഷിക്കൂ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം. ചെറുപ്പുഴ, ആലക്കോട്, പാടിയോട്ടിച്ചാൽ. ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.